ഹായ് എച്ച് ടു വാട്ടർ സ്കൂളിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പി എച്ച് എങ്ങനെ എളുപ്പത്തിൽ ഒരു 10 വയസ്സ് ചെലവാകാത്ത ഫിൽട്ടർ ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ പി എച്ച് ഉയർത്താൻ പറ്റും, അതിനെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോ സംസാരിക്കുന്നത്. വീഡിയോ കണ്ടതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം. എന്റെ പേര് ബ്ലേസ്, ഞാൻ വാട്ടർ ക്വാളിറ്റി അനലിസ്റ്റ് ആണ്. നമ്മുടെ ചാനൽ എച്ച് ടു വാട്ടർ സ്കൂൾ വാട്ടർ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട, ഫിൽട്രേഷൻ ഉണ്ടുകളുമായി ബന്ധപ്പെട്ട, വെള്ളത്തിന്റെ ഗുണനിലവാരം മെനുകൃത്താം തുടങ്ങിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ചാനലാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, വീഡിയോസ് ഷെയർ ചെയ്യാം. വാട്ടർ ക്വാളിറ്റി സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ താഴെ സൗജന്യമായിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റിപ്ലൈ പറയും. നേരിട്ട് സംസാരിക്കുന്ന ആഗ്രഹമുള്ളവർക്ക് മാത്രമായിട്ട് നമ്മുടെ സൈഡിൽ മുകളിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിലേക്ക് വാട്ടർ എന്നാണ് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ ഒരു കണ്ടീഷൻ അനുസരിച്ച് മെസ്സേജ് അങ്ങോട്ട് വരും, അത് വെച്ച് ഫോളോ ചെയ്തെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. അപ്പൊ നമുക്ക് നേരെ നടക്കാം. പി എച്ച് എങ്ങനെ എളുപ്പത്തിൽ ഉയർത്താൻ നോക്കാം. ഒരു കെമിക്കൽസോ ഒരു ഫിൽട്ടറുകളോ ഒരു ആൽക്കലൈൻ കാറ്ററിച്ചോ അങ്ങനെ ഒന്നും ഉപയോഗിക്കാതെ വളരെ എളുപ്പത്തിൽ നമുക്ക് പി എച്ച് ഉയർത്താൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ലാബിലാണ് നിൽക്കുന്നത്, ലാബിലേക്ക് ഒരു പി എച്ച് ഇൻസ്ട്രുമെന്റ് എടുത്ത് പോയിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയൊരു ടിപ്പാണ്, വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്യാം. ഒരു 10 സെക്കൻഡ് പോലും സമയം വേണ്ട, നമുക്ക് ഈസി ആയിട്ട് പി എച്ച് ഉയർത്താൻ പറ്റും. നമുക്ക് ലാബിൽ പോയിട്ട് ഇൻസ്ട്രുമെന്റ് എടുത്ത് പോയി കാണാം. ആദ്യം നമുക്ക് ഈ വെള്ളത്തിൻ്റെ പി എച്ച് നമുക്ക് നോക്കാം. നല്ലത് നമുക്ക് എത്രത്തോളം പി എച്ച് കൂടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം എടുത്ത് പി എച്ച് മീറ്ററിൽ റീഡ് ചെയ്യാണ്. പി എച്ച് മീറ്റർ എന്താണ്, അതെങ്ങനെ വർക്ക് ചെയ്യണേ, എന്താണ് ടെസ്റ്റ് ചെയ്യണേ, എങ്ങനെ പി എച്ച് നോക്കാം, അല്ലെങ്കിൽ പി എച്ച് എങ്ങനെ കൂട്ടാം എന്നൊക്കെ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും പെട്ടെന്ന് ഒറ്റയടിക്ക് വളരെ 2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് കൊണ്ട് അല്ലെങ്കിൽ 10 സെക്കൻഡ് താഴെ സമയം കൊണ്ട് നമുക്ക് പി എച്ച് കൂട്ടാൻ പറ്റും. അതാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയണേ. അപ്പോൾ വിശദമായിട്ടുള്ള വീഡിയോ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം പി എച്ചിനെ കുറിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം സ്റ്റേബിളായെന്ന് തോന്നുന്നു. 5.3 അല്ലെങ്കിൽ 5.4 മാക്സിമം അത്രയ്ക്ക് എത്തുള്ളൂ പി എച്ച് ഇതിൻ്റെ. ഇനി നമുക്ക് പി എച്ച് എങ്ങനെയാണ് കൂട്ടാൻ നോക്കാം. നമുക്ക് ഈ സാമ്പിൾ എടുത്തിട്ട് ജസ്റ്റ് ഞാനൊന്ന് വേറൊരു ബീക്കറും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ ലാബിൽ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ വെള്ളം ജസ്റ്റ് ഒന്ന് ആറ്റി കൊടുക്കും. ഇപ്പോൾ ഞാൻ ലാബിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരുപാട് പേരോട് പറയാറുണ്ട്, വെള്ളം ഒന്ന് എയറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പി എച്ചിൻ്റെ പ്രശ്നം മാറിക്കിട്ടും, പ്രത്യേകിച്ച് ഫിൽറ്ററുകളോ അല്ലെങ്കിൽ മറ്റ് കെമിക്കലുകളോ ഒന്നും ആഡ് ചെയ്യേണ്ട. ഒരു ബക്കറ്റും കയറെടുത്തിട്ട് വെള്ളം ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താൽ തന്നെ പി എച്ച് മുകളിലേക്ക് വരും. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഞാൻ ക്യാമറ എടുക്കുന്നതും വീഡിയോ എടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ശരിക്കും എനിക്ക് ഇത് ആറ്റാൻ പറ്റുന്നില്ല. അതായത് ഓക്സിജൻ സപ്ലൈ ചെയ്യുമ്പോഴാണ് വെള്ളത്തിലെ പി എച്ച് കൂടുന്നത്. നമുക്ക് വലിയ വലിയ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളൊക്കെ ഈ ടെക്നിക്സ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആളുകൾക്ക് പറയുമ്പോൾ അതൊരു വിശ്വാസക്കുറവുണ്ട്. അപ്പോൾ ഞാൻ ലൈവായിട്ട് ലാബിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ ഞാനൊരു 4-5 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി നോക്കാം എങ്ങനെയാണ് പി എച്ച് നിൽക്കുന്നത്. നമുക്ക് റീഡിങ് അതെ, ഞാൻ 4-5 പ്രാവശ്യം ആക്കുമ്പോഴേക്കും പി എച്ച് 6.something ആയി. 5.3 ആയിരുന്നു പി എച്ച്, 6.something ഉയർന്നു. 6.5 ആണ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ഡ്രിങ്കബിൾ ആയിട്ട് ലിമിറ്റ്. പക്ഷേ ഒരു 2-3 അല്ലെങ്കിൽ മാക്സിമം ഒരു 4 പ്രാവശ്യം ആക്കിയിട്ടുള്ളൂ, അപ്പോഴേക്കും വെള്ളത്തിൻ്റെ പി എച്ച് 6 ഉയർന്നു. അപ്പോൾ പി എച്ച് കൂട്ടാൻ വേണ്ടി വലിയൊരു പൈസ മുടക്കി നിങ്ങൾ ചെയ്യണോ, അതായത് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്താൽ തന്നെ വെള്ളത്തിന്റെ പി എച്ച് കൂട്ടാൻ പറ്റും. അപ്പോൾ ലാബിൽ നമ്മൾ ചെയ്തപ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായി, ഒരു 4-5 പ്രാവശ്യം എയറേറ്റ് ചെയ്തപ്പോൾ തന്നെ വെള്ളത്തിന്റെ പി എച്ച് ഉയർന്നു. 5.3 നിന്ന് അത് 6 ഉയർന്നു. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ഒരു ബക്കറ്റും അതായത് ഒരു കയറും എടുത്ത് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താൽ തന്നെ, എയറേറ്റ് ചെയ്താൽ തന്നെ നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് ഉയരും. ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. ഒരു 5 മിനിറ്റ് രാവിലെയും 5 മിനിറ്റ് വൈകിട്ടും ചെയ്യാൻ പറ്റും. നന്നായി പെട്ടെന്ന് വെള്ളത്തിന്റെ പി എച്ചിന്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും. ഒരു കെമിക്കലുകളോ ഒരു ഫിൽറ്ററുകളോ ഒരു പൈസ ചെലവ് ഇല്ലാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് പരിഹരിക്കാൻ പറ്റും. നമ്മുടെ വീടുകളിൽ കിണർ പണിതിന് ശേഷം ജസ്റ്റ് ഒരു മോട്ടർ ഇട്ട് മോട്ടർ ഫുട്ബോളിലോ എവിടെ മാത്രം വെള്ളം എടുക്കുമ്പോൾ വെള്ളം ഓക്സിജനുമായിട്ട് സമ്പർക്കത്തിൽ പെടുന്നില്ല. അങ്ങനെയാണ് പ്രധാനമായിട്ട് പി എച്ച് കുറവ് കാണിക്കുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ മതി, ഇതിന് വലിയൊരു പ്രശ്നമൊന്നുമല്ല, വളരെ ഈസി ആയിട്ട് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ വീഡിയോ നിർത്തുകയാണ്. വാട്ടർ ക്വാളിറ്റി ഒരു സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ മുകളിൽ കൺസൾട്ടൻസ് നമ്പർ ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ താഴെ കമൻറ്റ് ചെയ്താലും നമ്മൾ റിപ്ലൈ നൽകും. അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണ്. ഓക്കെ.